മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസി സമൂഹമേ, ആദ്യമേ തന്നെ ഏവർക്കും കർമ്മലമാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം ഞാൻ ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി യേശുവിലേക്ക് നടന്നെടുക്കാൻ നമുക്കേവർക്കും ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവിൻ്റെ മാധ്യസ്ഥം കൂടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകനായും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവായും പുത്തഞ്ചിറ പ്രദേശവാസികളുടെ ശരിയായ പിതാവായും അറിയപ്പെട്ടിരുന്ന ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിൻ്റെ 155 ജന്മവാർഷികവും 56 ചരമവാർഷികവുമാണ് നാം ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഈയൊരു പശ്ചാത്തലത്തിൽ ബാഹ്യമായ വലിയ ആഘോഷങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിലും ആത്മീയമായ ആ ഒരു നിറവോടുകൂടെ ഈ ആഘോഷങ്ങളിൽ പങ്കുകാരാകാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിന് ദൈവവിളിയോടുള്ള മതിപ്പും തദനുസൃതമായ ജീവിതവും എപ്രകാരമായിരുന്നുവെന്ന് ഇന്നത്തെ വിചിന്തനത്തിലൂടെ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്നാണ് ധന്യൻ ജോസഫ് വിധേയത്തിലിനെ കുറിച്ച് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാനിവിടെ തൊട്ടടുത്തുള്ള മാള സ്വദേശിയാണ് എന്നുണ്ടെങ്കിലും ഞാൻ സെമിനാരിയിൽ ചേരുന്ന ആ ഒരു കാലഘട്ടം വരെ മറിയം ത്രേസ്യയെക്കുറിച്ചോ ജോസഫ് വിധേയത്തിൽ പിതാവിനെക്കുറിച്ചോ ഒന്നും കാര്യമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ലായിരുന്നു. ഇങ്ങനെ കുഴിക്കാട്ടുശ്ശേരിയിൽ ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ ആരായിരുന്നു ഇവർ എന്നുള്ളതിനെക്കുറിച്ച് യാതൊന്നും തന്നെ ആ ചെറുപ്രായത്തിൽ എൻ്റെ മനസ്സിൽ ഒരിക്കലും കടന്നു വന്നിട്ടില്ലായിരുന്നു. സെമിനാരിയിൽ ചേർന്നതിന് ശേഷമാണ് ഈ വിശുദ്ധരെയും ദൈവദാസരെയും ധന്യരെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയത്. അതിന് കാരണക്കാരനായി മാറിയത് അഭിമന്യ ജെയിംസ് പഴയാറ്റിൽ പിതാവ് തന്നെയാണ്. പിതാവ് അന്ന് ഞങ്ങളോട് പറയുമായിരുന്നു, പിതാവ് കുർബാനയ്ക്ക് കൂടിയിരുന്നത് ജോസഫ് വിധേയത്തിൽ പിതാവിൻ്റെ കൂടെയായിരുന്നുവെന്ന്. ജോസഫ് വിധേയത്തിൽ പിതാവ് അന്ന് ഇവിടെ ആത്മീയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്തും അതുപോലെ പുത്തഞ്ചിറ ഫൊറോന ദേവാലയത്തിൽ വികാരിയായിരുന്ന അവസരത്തിലൊക്കെ ജെയിംസ് പിതാവ് അൾത്താരബാലനായിട്ട് ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തിരുന്നു എന്നുള്ളത് പറയുകയും ആ ഒരു ജീവിതമാണ് തന്നെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞ് കേൾക്കാനിടയായിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം വിധേയത്തിൽ പിതാവിൻ്റെ ദൈവവിളി പ്രോത്സാഹനത്തിന് നൽകാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന അമ്പൂക്കനച്ചൻ, ജോൺ അമ്പൂക്കനച്ചൻ, സിറിയ കമ്പൂക്കനച്ചൻ ഇവരൊക്കെ വിധേയത്തിൽ പിതാവിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ദൈവവിളി സ്വീകരിച്ചവരാണ് എന്നുള്ളത് കേൾക്കാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിധേയത്തിൽ പിതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പുത്തഞ്ചിറ ഫൊറോന വികാരിയായിരുന്നു, പുത്തഞ്ചിറ ദേവാലയം പണിയിപ്പിച്ചത് അദ്ദേഹമായിരുന്നു എന്നുള്ളത് അവിടെയുള്ളവരൊക്കെ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ശൈലി, വിശുദ്ധ ബലി കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി, അൾത്താര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാരുണ്യത്തിൻ്റെതായ ഒരു ജീവിതശൈലി, ദിവ്യ സക്രാരിയിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു ജീവിതചര്യ, അത് ഈ പ്രദേശത്തുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും അവരുടെ ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ ഒരു സാന്നിധ്യമാണ്. ജോസഫ് വിധേയത്തിൽ പിതാവ് തൻ്റെ ദൈവവിളി ദൈവം തനിക്ക് ദാനമായി തന്നതാണെന്നുള്ള തിരിച്ചറിയുകയും ദാനമായി കിട്ടിയ ഈ ഒരു ദൈവവിളി ആ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട്
ആ ദാനം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പങ്കുവെക്കാനുള്ള തീഷ്ണമതിയായ വിശുദ്ധനായ ഒരു വൈദികനായിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇടവക വൈദികർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അദ്ദേഹം എപ്രകാരമായിരുന്നു സാധാരണ മനുഷ്യരോട് ഇടപെട്ടത് എന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകുന്നുണ്ട്. ദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ജോസഫ് വിധേയത്തിൽ പിതാവിനെ ഞാൻ വിശുദ്ധ യൗസേ പിതാവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വചന വിചിന്തനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യൗസേ പിതാവിൻ്റെ ജീവിത വിശേഷണമായിട്ട് നാം കൂട്ടിച്ചേർക്കാറുണ്ട്. അതിലൊന്ന്, പ്രതിസന്ധികളിൽ തളരാത്തവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. പ്രതിസന്ധികളിൽ തളരാത്തവൻ. രണ്ട്, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്താതെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയുടെ ഉടമസ്ഥനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. മൂന്ന്, ദൈവിക പ്രചോദനങ്ങൾ ശിരസാവഹിക്കുന്നവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. നാല്, തൻ്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ പ്രഘോഷണമാക്കി മാറ്റിയവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. ഈ നാല് ഗുണങ്ങളും ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം വിശുദ്ധയായ മറിയം ത്രേസ്യയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഗുരു എന്ന നിലയിൽ ഈ അമ്മയെ മുന്നോട്ട് നയിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത കുറേയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. അമ്മയുടെ ആരംഭകാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്നുണ്ടായ എതിർപ്പുകൾ, ആരംഭകാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്കൂൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങളും ആ ഒരു സ്വരങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് ഈ ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവ് ഈ അമ്മയുടെ കൂടെ നിന്ന് ശക്തിപ്പെടുത്തിയ കാര്യമൊക്കെ നമുക്കൊക്കെ അറിയാം. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങാനുള്ള അവസരമാക്കി ഈ വിശുദ്ധൻ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സൽപ്പേര്, അമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ അമ്മയുടെ പേരിന് കളങ്കം വരുത്താവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് അമ്മയുടെ ആ ഒരു വിശുദ്ധി ലോകത്തെ അറിയിക്കാനായിട്ട് സധൈര്യം പോരാടിയ ധന്യനായിരുന്നു ജോസഫ് വിധേയത്തിൽ പിതാവ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒപ്പം ദൈവിക പ്രചോദനങ്ങൾ ശിരസാവഹിക്കുന്ന ഒരു ജീവിതശൈലി, തൻ്റെ ഇഷ്ടത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അതിനെ കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഈ വിശുദ്ധൻ ഔസേ പിതാവിനെ പോലെ തന്നെ തയ്യാറായിരുന്നുവെന്ന് നാം ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം കൂടുതൽ പ്രഘോഷിക്കുന്നതിനേക്കാൾ ജീവിതം തന്നെ സാക്ഷ്യമാക്കി മാറ്റിയ ഒരു വലിയ ധന്യാത്മാവായിരുന്നു വിശുദ്ധ ഔസേ പിതാവിനെ പോലെ ജോസഫ് വിധേയത്തിൽ പിതാവും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഈ വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. നാം വായിച്ചു കേട്ട ലേഖനത്തിൽ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം ഈ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ പരിമളമായി ജീവിക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ പരിമളമായി തീരുമ്പോൾ ആ പരിമളം ആസ്വദിക്കുന്നവർക്ക് ക്രിസ്തു ആരാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ വ്യക്തമാകാനായിട്ട് ഇടയാകും. അതാണ് വിശുദ്ധ ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ തെക്സുൾത്താത്തെ ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 32-ാമത്തെ ഖണ്ഡികയിൽ പറയും, വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തും, ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ മുൻപിൽ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഏറെ ഉണ്ടാകും എങ്കിലും വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം നമ്മുടെയും ജീവിത ലക്ഷ്യം. അതിന് ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവും വിശുദ്ധിയായ മറിയം ത്രേസ്യയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.